അതും പരാജയപ്പെട്ടു അല്ലേ പ്രിയങ്കയുടെ നിർദ്ദേശപ്രകാരം വളരെ ബുദ്ധിപൂർവം ഞാൻ ആസൂത്രണം ചെയ്ത പ്ലാൻ ആയിരുന്നു അത് ഒരിക്കലും പരാജയപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല ഇത്ര വട്ടം കൊല്ലാൻ ശ്രമിച്ചാലും അവൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു സന്തോഷത്തിലേക്ക് വെറുതെയായി അവൾക്ക് ഉടുമ്പിന്റെ ജന്മമാണ് മരണമില്ലാത്ത ജന്മം കീറി മുറിച്ചെറിഞ്ഞാലും അവൾ ജീവൻ വെച്ച് തിരിച്ചു വരും ഭാഗ്യം ഡോക്ടർ സാമുവൽ പോലീസിനോട് ഇതുവരെ എന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പ്രേരണാകുറ്റത്തിന് ഞാനിപ്പോ അകത്ത് കിടന്നേനെ ഇതിപ്പോ ആകെ പ്രശ്നമാകുമെന്ന എന്റെ ഭയം കാരണം ഇതിന്റെ പിന്നിൽ പ്രിയങ്കയാണെന്നുള്ള കാര്യം അഖിലയും ആനന്ദും ഉറപ്പിച്ചു കഴിഞ്ഞു പ്രിയങ്കയുടെ കാര്യം അത് അവൾ നോക്കിക്കോളും പിന്നെ കല്യാണിയുടെ കാര്യം അവൾക്കുള്ള ബ്രഹ്മാസ്ത്രം പ്രിയങ്ക ആവനാഴിയിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും ഇതിനകം നീ സമാധാനമായി മടങ്ങുക ഗംഗൈ ഗുഡ് നൈറ്റ് നിന്റെ ചേച്ചി പുറത്തേക്ക് വന്നോ അതോ ഇനിയിപ്പോ ഞാൻ അറിയാതെ ശ്രീനിവാസുമായി ചേർന്ന് പുതിയ വല്ല പ്ലാനും നടപ്പിലാക്കുന്നുണ്ടോ ആന്റി ശ്രീനിയേട്ടനെ കാണാൻ തന്നെയാ പോയത് പുതിയ പ്ലാനിംഗ് ഒന്നും അല്ല മനസ്സിലായി പ്ലാനിംഗ് എല്ലാം പൊളിഞ്ഞതിന്റെ ദുഃഖം പങ്കുവെച്ച് പരസ്പരം ആശ്വസിപ്പിക്കാനായിരിക്കും അല്ലേ ആന്റി ഈ കളിച്ചതൊക്കെ നാഗമണത്തുകാരുടെ മാത്രം നേട്ടത്തിനല്ലെന്ന് ഓർക്കുന്നത് നല്ലതാ ആ അതെ അതൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഈ പരിപാടിക്ക് ഞാൻ ഇറങ്ങി തിരിക്കില്ലല്ലോ ആ കൊമ്പ് മുറിക്കുന്നതോടെ തായ്തടി മൊത്തത്തിൽ സ്വന്തമാകുമല്ലോ എന്ന് ഓർത്ത് തന്നെയാ ഈ കളി അതൊന്നും എന്നെ ആരും ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നതിന്റെ ലാഭം ഒരാൾക്ക് മാത്രമല്ല ഇരു കൂട്ടർക്കും കൂടിയാണെന്ന് നീയും കൂടി ഓർക്കുന്നത് നല്ലതാ ആ അതൊക്കെ വിട് ഞാൻ പ്രിയങ്കയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നീ അവളോട് കളത്തിലിറങ്ങി കളിക്കാൻ പറ ഗ്യാലറിയിൽ ഇരിക്കുന്ന ഒരു കോച്ചും ഇന്നേ വരെ ഒരു കളിയും ജയിപ്പിച്ചിട്ടില്ല അതിന് കളത്തിലിറങ്ങണം പ്രിയങ്ക ഇറങ്ങിയാൽ ജയിച്ചിരിക്കും അതെനിക്ക് ഉറപ്പാ പ്രിയങ്ക വരും ആന്റി മുംബൈയിൽ എന്തോ കേസ് നടക്കുന്നു അതിനാ അങ്ങോട്ട് പോയത് ഒരാഴ്ച കൂടി സമയം വേണമെന്ന് പറഞ്ഞു അവള് വരും അതുവരെ
ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവിനേക്കാൾ ആഴം ചിലപ്പോൾ മറ്റു പലതും കൊണ്ടുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു വജ്രായുധം കൊളുത്തി വിട്ടിട്ടുണ്ട് ഞാൻ. നേരം പോകുന്തോറും നേർച്ചയും മൂർച്ചയും കൂടുന്ന ആയുധം അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആന്റി. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയുന്നതല്ലേ ഗംഗേ അതിന്റെ ഒരു ശരി? എനിക്ക് വലിയുഞ്ഞനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പറയു ദാസേട്ട. അത് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്താ ദാസേട്ട ഒന്നും മിണ്ടാത്തത്? കാര്യം പറയുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ കുഞ്ഞിന് എന്നോട് വിഷമം തോന്നും. ഞാനൊരു അച്ഛനാ. ദാസേട്ടൻ കാര്യം പറയുക. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് കുഞ്ഞിനറിയാം. തൃച്ചംബരത്തിൽ ഡ്രൈവർ മാത്രമല്ല ഞാൻ, ഒരച്ഛനും കൂടിയാ. കല്യാണി, അവൾക്ക് 7 വയസ്സുള്ളപ്പളാ സുഖമായിരിക്കുന്നു. പിന്നീട് അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനായിരുന്നു. ഞാനാ അവളെ വളർത്തിയത്. അമ്മയില്ലാതെ വളർന്നതിന്റെ കുറവ് അവൾക്കുണ്ടാവാം. പിന്നീട് എനിക്ക് മനസ്സിലായി, പെൺകുട്ടികൾ വളരുന്നത് അവരുടെ അമ്മമാരോടൊപ്പം തന്നെ ആവണം. അമ്മ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും അച്ഛന് പറഞ്ഞു കൊടുക്കാനാവില്ല. നാട്ടിൻപുറത്ത് വളർന്നതുകൊണ്ട് അവൾക്ക് വലിയ മനുഷ്യരുടെ മനസ്സ് തിരിച്ചറിയാനുള്ള കഴിവില്ല. തൃശ്ശമ്പലത്തെ ജോലിക്കാരിയായപ്പോ അമ്മയില്ലാത്ത സങ്കടം വരെ എന്റെ മോള് മറന്നു. അഖില മേഡവും സാറും വെല്ലുവിഞ്ഞും എല്ലാവരും അവളോട് കാണിക്കുന്ന സ്നേഹം, പരിഗണന, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അവളെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ വരെ ആക്കി മാറ്റി. എന്നോടുള്ള വിശ്വാസം കൊണ്ടോ അവളുടെ സ്വഭാവം കൊണ്ടോ നിങ്ങൾ അവളോട് അല്പസ്നേഹം കൂടുതൽ കാട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം അതിര് കടന്നു പോയിട്ടുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും വലിയ അവളോട് കാണിക്കുന്ന സ്നേഹം അവൾ മറ്റൊരു തരത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുക. വലിയ വലിയ കുഞ്ഞിന് അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും നിറയെ വലിയ കുഞ്ഞ. അതെ വലിയ കുഞ്ഞെ, അവൾക്കിപ്പോ ഊണിലും ഉറക്കത്തിലും വലിയ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളാ. അത് മാറണം. ദാസിന്റെ മകളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമാണതെന്ന് ആ പൊട്ടിപ്പണ്ണിന് അറിയില്ല. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നതിൽ കുഞ്ഞ് ക്ഷമിക്കണം. അവളുടെ മനസ്സിന് വേണ്ടാത്ത ചിന്തകൾ മാറണം.
അതിന് വെല്ലുവിഞ്ഞ് അവളിൽ നിന്നകന്നു നിൽക്കണം. ദാസേട്ടാ, ഇക്കാര്യം ഞാൻ ദാസേട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. കല്യാണിയുടെ മനസ്സിൽ ഞാനുള്ളതുപോലെ തന്നെ എന്റെ മനസ്സിൽ കല്യാണിയുണ്ട്. ആദ്യം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് രാവും പകലും മകൾക്ക് കൂട്ടിരിക്കുന്ന ആനന്ദിനെ അടിച്ചു പുറത്താക്ക്. അതിന് പറ്റിയില്ലെങ്കിൽ ദേവിയെ പോലെ നിങ്ങൾ ആരാധിക്കുന്ന അഖിലാണ്ടേശ്വരിയുടെ ദുർമരണത്തിന് കാരണക്കാരനാകേണ്ടി വരും നിങ്ങൾക്ക്. ദാസേട്ടാ, ഈ ഫുഡ് ഞാൻ കല്യാണിക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് ദാസേട്ടൻ കൊടുക്കുന്നോ അതോ ഞാൻ തന്നെ കൊടുക്കട്ടെ? കുഞ്ഞെ, ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ദാസേട്ടാ. ഞാൻ പറഞ്ഞത് ദാസേട്ടനെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താ, എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. അച്ഛനെ കണ്ടോ? കണ്ടു. എന്താ, അച്ഛൻ വല്ലതും പറഞ്ഞോ? ഏയ്, പക്ഷേ അച്ഛനെന്തോ സംശയമുള്ളതുപോലെ. ദാസേട്ടൻ ഉള്ളു തുറന്ന് എന്നോട് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? നിന്നെ കുറിച്ച് തന്നെയാ കല്യാണി. എന്നെ കുറിച്ചോ? എന്തൊക്കെയാ വലിയ നീ പറയണേ? എന്താ അച്ഛനോട് സംസാരിച്ചേ? നിന്റെ മനസ്സിൽ ഒരു യജമാനന്റെ സ്ഥാനത്തല്ല എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും നിന്റെ ഈ മനസ്സ് നിറയെ ഞാനാണെന്നും ദാസേട്ടൻ എന്നോട് പറഞ്ഞു. മാത്രമല്ല, ഞാനായിട്ട് നിന്നെ വിലക്കണമെന്ന്. അതേ കല്യാണി, ഞാൻ നിന്നെ മനസ്സിലാക്കി എന്നിൽ നിന്ന് അകറ്റണമെന്ന്. അപ്പോ വല്യുഞ്ഞ് എന്താ പറഞ്ഞേ? കല്യാണിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനമാണ് എന്റെ മനസ്സിൽ കല്യാണിക്കുള്ളതെന്ന് ഞാൻ ദാസേട്ടനോട് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം ഞാൻ ദാസേട്ടനോട് തുറന്നു പറഞ്ഞു. എന്താ വല്യുഞ്ഞ് ഇത്? അച്ഛനോട് അങ്ങനെയൊക്കെ പറയണമായിരുന്നോ? എന്നാലും ദാസേട്ടൻ ഇത് അറിയാനുള്ളതല്ലേ. എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിന്? അച്ഛൻ ചെന്ന് ഈ കാര്യം അഖില മേഡത്തിനോട് പറഞ്ഞ ആകെ പ്രശ്നമാവില്ലേ? ദാസേട്ടൻ ഒരിക്കലും അത് പറയില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. നീ അക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഭക്ഷണം എടുത്ത് വെക്കട്ടെ, കഴിക്കോ? കുറച്ച് കഴിയട്ടെ. കല്യാണിയുടെ മനസ്സിൽ ഞാനുള്ളതുപോലെ തന്നെ എന്റെ മനസ്സിൽ കല്യാണിയുണ്ട്. ഇതെന്തു പറ്റി? ഇങ്ങേര് തുണിയും മണിയൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയതാണല്ലോ. എന്തോ കാതലായ പ്രശ്നമുണ്ടല്ലോ. ഇനി അവളെങ്ങാനും ചത്തോ? ദാസേട്ടാ. മാഡം. എന്നാ ഹോസ്പിറ്റലിൽ പോകുന്നത്? അത്
എന്തു പറ്റി ദാസേട്ടാ? ദാസേട്ടന്റെ ഈ നിപ്പ് കണ്ടാൽ അറിയാം എന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്താ ദാസേട്ടാ? കല്യാണിയുടെ കാര്യമായിരുന്നു മാഡത്തിനോട് പറയാനുള്ളത്. കല്യാണിയുടെ കാര്യം? എന്ത് കാര്യം? കല്യാണിക്ക് ഫിസിയോതെറാപ്പി കൂടി കഴിയുമ്പോ നടക്കാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ മാഡം. പിന്നെന്താ ഒരു വിഷമം പോലെ? അതിരിക്കട്ടെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ആരാ ഉള്ളത്? വലിയുണ്ട് മാഡം. അവനെ ഞാനാ അതിന് ചുമതലപ്പെടുത്തിയത്. ഇപ്പോ ഓഫീസ് കാര്യങ്ങളിലല്ല ശ്രദ്ധ വേണ്ടത്, കല്യാണിയുടെ കാര്യത്തിലാ വേണ്ടതെന്ന് ഞാനാ അവനോട് പറഞ്ഞത്. അത് തന്നെയാ മാഡം എനിക്കും പറയാനുള്ളത്. എന്തോ പറയാനുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ കാര്യങ്ങൾ എന്റെ വഴിക്ക് തന്നെ വരികയാ. എന്താ ദാസേട്ടന് പറയാനുള്ളത്? പറയേ. അത് ഞാൻ പറയുമ്പോ മാഡത്തിന് എന്നോടൊന്നും തോന്നരുത്. എനിക്കെന്തു തോന്നാൻ? ദാസേട്ടന് എനിക്ക് അറിഞ്ഞൂടെ. പറയാനുള്ളത് പറഞ്ഞോ ദാസേട്ടാ. ചേച്ചി ചോദിക്കുകയല്ലേ ദാസേട്ടാ, കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അത് ചേച്ചിയോട് തുറന്നു പറ. എന്നാലല്ലേ ചേച്ചിക്ക് അത് മനസ്സിലാവൂ. പറയാം. വലിയ കുഞ്ഞിങ്ങനെ എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ വിടുന്നതും കൂട്ടിയിരിക്കുന്നതും ആളുകൾ കണ്ട അവരഭിഖ്യാതികളെ പറഞ്ഞ് പ്രചരിപ്പിക്കും. വലിയ കുഞ്ഞിനും കല്യാണിക്ക് നാണക്കേടാ. അതുകൊണ്ട് മാഡം വലിയ കുഞ്ഞിനോട് പറഞ്ഞ് അതൊന്ന് ഒഴിവാക്കി തരണം. ഇപ്പൊ ദാസേട്ടൻ പറഞ്ഞത് 100% ശരിയും ന്യായവുമാണ്. ആനന്ദ് പഴി കേൾക്കേണ്ടി വരും. നേരത്തെ അങ്ങനെ ഒന്ന് കേട്ടതാണല്ലോ. അതുകൊണ്ടല്ലേ ആ നീരജ താലി കെട്ടാതെ പോയത്. നിർത്ത്. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്തുള്ളവരും പറയും, ദേ അകത്തുള്ളവരും പറയും. ദാസേട്ടൻ അത്തരം കഥകൾക്ക് കാതോർക്കേണ്ട കാര്യമില്ല. അതവിടെ നിൽക്കട്ടെ. ദാസേട്ടൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അയ്യോ മാഡം, ഒരിക്കലുമില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാനാവോ? അതുകൊണ്ടാ മാഡം ഞാൻ. നാട്ടുകാർ പലതും പറയും. കല്യാണി ഇവിടുത്തെ അടുക്കളക്കാരി ആയതുകൊണ്ട് പ്രത്യേകിച്ചും ചോദിക്കും. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവും. നിന്നോടല്ലേ പറഞ്ഞത് വേണ്ട വാ അടയ്ക്കാനായിട്ട്. പോ എന്റെ മുന്നീന്ന് പോവാൻ. കഷ്ടം. ദാസേട്ടൻ വിഷമിക്കണ്ട, ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ മാഡത്തിന് എന്നോടും തോന്നരുത്. ഇല്ല, ഒരു രക്ഷകർത്താവിന്റെ മനോവികാരം എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ രണ്ട് മക്കളുടെ അമ്മയാ. ദാസേട്ടൻ വയ്ക്കോ.